വലിയവനായ ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് ഒരു സുപ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നു. ദൈവവചനവുമായിട്ട് നമ്മൾക്ക് ഒന്നിച്ച് ആയിരിക്കാം. എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം ആദ്യമേ അറിയിച്ചു കൊള്ളുന്നു. കഴിഞ്ഞ 3 മാസത്തോളമായി നാം ദൈവവചനം, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഉലിവനായ കർത്താവിൻ്റെ അളവറ്റ കൃപയാൽ 11-ാം അധ്യായം വരെ തീർക്കുവാൻ കർത്താവ് ഇടത്തന്നു. ഇതുവരെയും നാം പഠിച്ചതിൻ്റെ അകത്ത് ഒന്നുകൂടെ റിവ്യൂ ചെയ്യട്ടെ. 1-ാം അധ്യായത്തിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൻ്റെ വർണ്ണനയാണ്. 2-ാം അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂതാണ് പെന്തക്കോസ് ദിവസം സഭ ആരംഭിച്ചത് മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി വരുന്ന വരവ് വരെയുള്ളതായ കാലഘട്ടത്തെ അത് പ്രതിനിധീകരിക്കുന്നു. 4-5 അധ്യായത്തിൽ നാം സ്വർഗത്തിൻ്റെ വീക്ഷണം നാം കാണുകയുണ്ടായി. 6 മുതൽ ഉള്ളതായ അധ്യായങ്ങൾ നാം നോക്കുമ്പോൾ മെയിനായിട്ട് നാം ഇതുവരെയും പഠിച്ചത് 7 മുദ്രകൾ പൊട്ടിക്കുമ്പോൾ നടക്കുന്നതായ സംഭവ വികാസങ്ങളും ഭൂമിയുടെ മേൽ വരുന്നതായ വലിയ വിപത്തുമാണ്. അതിനുശേഷം 7-ാം അധ്യായത്തിൽ നാം കണ്ടത് 144,000 പേരെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവത്തിൻ്റെ മുദ്രയിട്ട് വേർതിരിക്കുന്നു. അത് മുഖാന്തരമായിട്ട് എണ്ണിക്കൂടാത്ത വലിയൊരു ജനം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുന്നു. 8-ാം 9-ാം അധ്യായത്തിൽ നാം കണ്ടത് കാഹളം ഊതുമ്പോൾ ഭൂമിയുടെ മേൽ വരുന്നതായ ആ വലിയ വിപത്തുകൾ, 3-ൽ 1 ദൈവം നശിപ്പിച്ച് കളയുന്നു. 10-ാം അധ്യായത്തിൽ നാം കണ്ടത് ആ ചെറിയ പുസ്തകവുമായിട്ട് നിൽക്കുന്ന ആ സ്വർഗദൂതൻ. 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നാം കാണുകയുണ്ടായത് 2 സാക്ഷികൾ, അവരുടെ കർത്തവ്യം, അവരുടെ മരണം, അവരുടെ ഉയർത്തെഴുന്നേൽപ്പ്. 11-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം 7-ാം കാഹളം ഊതുമ്പോൾ കാണുന്ന കാര്യങ്ങൾ, പക്ഷേ അത് ഇതുവരെയും സംഭവിച്ചിട്ടില്ല. അത് 16-ാമത്തെ അധ്യായത്തിലാണ് സംഭവിക്കുവാനായിട്ട് പോകുന്നത്. ഇനിയും നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ വലിയ ആ ക്രോധം വരുന്നതിന് മുമ്പ് യോഹന്നാനെ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ദൂതൻ കാണിച്ചു കൊടുക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം 12-13 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ ഇനി നാം പഠിക്കുവാൻ പോകുന്നത് അതാണ്. അടുത്ത 7-ാമത്തെ ഗ്രൂപ്പ്, 1-ാമത്തെ 7-ാമത്തെ ഗ്രൂപ്പ് നാം കണ്ടത് കർത്താവിൻ്റെ അംഗവൈർണ്യനിയാമെന്ന 7, 2-ാമത് 7 സഭകൾക്കുള്ള ദൂത്, 3-ാമത് 7 മുദ്ര പൊട്ടിക്കുന്നത്, 7 കാഹളം ഊതുന്നത്. ഇനിയും അടുത്ത 7 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 7 ഗ്രൂപ്പുകളുടെ ഗ്രൂപ്പുകളായിട്ടാണ് കാണുന്നത്. ഈ 12-ും 13-ും അധ്യായത്തിൽ നാം കാണുന്നത് 7 മൂർത്തികളാണ്, 7 പേഴ്സണേജസ്, 7 വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ 5 എണ്ണം 12-ാമത്തെ അധ്യായത്തിലും 2 എണ്ണം 13-ാമത്തെ അധ്യായത്തിലും കാണുന്നു. 1-ാമത് കാണുന്ന പേഴ്സണേജ് എന്ന് പറയുന്നത് ഇത് വിമൺ, ആ ഒരു സ്ത്രീ, ആ സ്ത്രീ ഇസ്രായേലിനെയാണ് കാണിക്കുന്നത്. 2-ാമത് ഡ്രാഗൺ, ആ മഹാസർപ്പം, അത് സാത്താനെ കാണിക്കുന്നു. 3-ാമത് ആൺകുട്ടി, അത് കർത്താവിനെ പ്രതിനിധീകരിക്കുന്നു. 4-ാമത് മിഖായൽ, അത് ആർക്കെങ്കിൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 5-ാമതായിട്ട് നാം കാണുന്നത് ഇസ്രായേലിലുള്ളതായ ഒരു റെമനന്റ്, അതിൽ ശേഷിപ്പിനെ കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് 12-ാമത്തെ അധ്യായത്തിൽ കാണുന്ന 5 മൂർത്തികൾ. അത് കഴിഞ്ഞ 13-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ 2 മൂർത്തികളെ കാണാം. 1,
ദ ബീസ്റ്റ് ഔട്ട് ഓഫ് ദ സീ, ദ സെക്കൻഡ് ദ ബീസ്റ്റ് ഔട്ട് ഓഫ് ദ എർത്ത്. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗവും അതുപോലെ തന്നെ കരയിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗവും. സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്ന് പറയുന്നത് അത് എതിർക്രിസ്തുവിനെയാണ് കാണിക്കുന്നത്, ആന്റി ക്രൈസ്റ്റ്. അത് കഴിഞ്ഞ് കരയിൽ നിന്ന് കയറി വരുന്ന മൃഗം എന്ന് പറയുന്നത് അത് കള്ളപ്രവാചകനെയാണ് കാണിക്കുന്ന, ഫോൾസ് പ്രോഫറ്റ്. ഈ കാര്യങ്ങളാണ് ഈ രണ്ട് അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും നമുക്ക് അതിന്റെ ഓരോരോ വ്യക്തികളെ പറ്റി, ഓരോരോ മൂർത്തികളെ പറ്റി ഉള്ളതായ വർണ്ണന നമുക്ക് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നാം കാണുന്ന ആദ്യത്തെ മൂർത്തി എന്ന് പറയുന്നത് അതിന്റെ 1:12 വാക്യത്തിൽ കാണുന്ന വ്യക്തിയാണ്. അത് നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2:12 വാക്യങ്ങൾ, റെവലേഷൻസ് ചാപ്റ്റർ 12:1-2. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു. അപ്പോൾ ഇതാണ് ആദ്യത്തെ വ്യക്തിയെ പറ്റിയുള്ള വിവരണം. സൂര്യനെ അണിഞ്ഞ സ്ത്രീ, ദൈവത്തിന്റെ പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകത്തില് ഇത് നാം ആദ്യമേ നാം കാണുന്നത്, സ്വർഗത്തിൽ വലിയൊരു അടയാളം, എ ഗ്രേറ്റ് വണ്ടർ, എ ഗ്രേറ്റ് സൈൻ. അപ്പോൾ ഇത് വലിയ അടയാളങ്ങൾ സ്വർഗത്തിൽ കാണുകയാണ്. ഈ അടയാളം എന്ന് കാണിക്കുന്നത് ചില പ്രാധാന്യപ്പെട്ട സത്യങ്ങളെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ അടയാളം എന്ന രീതിയിൽ കാണുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ ഇങ്ങുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നാം വായിച്ച 12:1, അതുപോലെ തന്നെ 12:3, 13:13, 15:1, 16:14, 19:20 ഈ ഭാഗങ്ങളിൽ നമുക്ക് ഈ അടയാളങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ പറയുന്ന അടയാളം എന്ന് പറയുന്നത് വെറും അടയാളമല്ല, എന്താണ്, വലിയൊരു അടയാളമാണ്, ഗ്രേറ്റ് സൈൻ, ഗ്രേറ്റ് വണ്ടർ. ആ ഗ്രേറ്റ് വണ്ടർ പറഞ്ഞതിന് ശേഷം പറയുന്നത് ആ സ്ത്രീയെ പറ്റിയുള്ള ഒരു വിവരണമാണ്. ആ സ്ത്രീയെ പറ്റി പറയുന്ന വിവരണം നോക്കുമ്പോൾ നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിലെ മറ്റുള്ള സ്ത്രീകളെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 2:20 വാക്യത്തിൽ ഇസബേലിനെ പറ്റി പറയുന്നുണ്ട്. ആ ഇസബേല് എന്ന് പറയുന്നത് കള്ള പഠിപ്പീരുകൾ, കള്ള ഉപദേശങ്ങളുടെ ഒരു സിമ്പിളായിട്ടാണ് അത് കാണുന്നത്. അതുപോലെ തന്നെ 17:1-7 വരെയുള്ള വാക്യങ്ങളിലും 15:18 വരെയുള്ളതായ വാക്യങ്ങളിലും ഒരു വേശ്യയെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ വേശ്യ എന്ന് പറയുന്നത് ദ അപ്പോസ്റ്റേറ്റ് ചർച്ച് ഓഫ് ദ ഫ്യൂച്ചർ, യഥാർത്ഥ സത്യദൈവ സഭ ഇവിടെ നിന്ന് മാറ്റിക്കഴിയുമ്പോൾ അവശേഷിക്കുന്ന സഭയെന്ന് പറഞ്ഞു കിടക്കുന്ന മറ്റുള്ള ആ ജാതി വ്യവസ്ഥതയെയും മതവ്യവസ്ഥതയെയും ആണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നാം 19:1 വരുമ്പോൾ മണവാട്ടിയായിരിക്കുന്ന ഒരു സ്ത്രീയെ കാണുവാനായിട്ട് സാധിക്കും. അത് കുഞ്ഞാടിന്റെ മണവാട്ടിയാണ്. അത് കഴിഞ്ഞ് ഇസ്രായേലിനെ ഒരു യഹോവയുടെ ഭാര്യയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ സ്ത്രീയെ പറ്റി പറഞ്ഞിരിക്കുന്ന 4 വിശേഷതകൾ ആണ് നാം കാണുന്നത്. 1, അവൾ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ. 2, അവളുടെ കാൽക്കീഴിൽ ചന്ദ്രൻ. 3, അവളുടെ തലയിൽ 12 ഒരു കിരീടം. 4, നാം കാണുന്നത് അവൾ ഗർഭിണിയാണ്, പ്രസവിക്കുവാൻ സമയമായിരിക്കുന്നു. ഈ 4 വിവരണങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഈ സ്ത്രീ ആരാണ്. ഈ സ്ത്രീയെ പറ്റി പല അഭിപ്രായങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഓരോന്ന് നമുക്ക് ഒന്ന് നോക്കാം. ചിലർ പറയുന്നത്
ഈ സഭ എന്ന് പറയുന്നത് സോറി ഈ സ്ത്രീ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാതാവായിരിക്കുന്ന മറിയയെ പറ്റിയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇത് റോമൻ കത്തോലിക് സഭാവിഭാഗമാണ് ഇങ്ങനെയുള്ളതായ ഒരു അഭിപ്രായം പറയുന്നത്. ഇവിടെ നാം കാണുന്നത് അവൾ ഈ കുഞ്ഞിനെ പ്രസവിക്കുവാറായിട്ട് ഇരിക്കുന്നു. അത് ചെങ്കോൽ കൊണ്ട് ഫലിക്കുവാൻ പോകുന്ന ഒരു കുഞ്ഞാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ആ കുഞ്ഞായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് മറിയയാണ് കർത്താവിന് ജന്മം കൊടുത്തത്, അതുകൊണ്ട് മറിയയാകാൻ ഉള്ള സാധ്യതയുണ്ട് എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ നാം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ ആറാമത്തെ വാക്യം ഒരിക്കലും മറിയയ്ക്ക് യോജിക്കുന്നതല്ല. എന്താണ് പറയുന്നത്? സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ അവളെ 1200 ദിവസം പോറ്റേണ്ടതിന് ദൈവം ഒരുക്കിയൊരു സ്ഥലം അവൾക്ക് ഉണ്ട്. മറിയയുടെ ആ കുഞ്ഞിനെ പ്രസവിച്ചതിനു ശേഷം ഇങ്ങനെയുള്ളതായ ഒരു സംഭവം ഒരിക്കലും നമുക്ക് വേദപുസ്തകത്തിലോ അതുപോലെ തന്നെ ചരിത്രങ്ങളിലോ കാണുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് ഇത് മേരി ആണ്, മറിയം ആണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നില്ല. രണ്ടാമത് പറയുന്നത് ഇത് ചർച്ചിനെയാണ് കാണിക്കുന്നത്. കാരണം വെളിപ്പാട് പുസ്തകം അവസാനമായിട്ട് ചർച്ചിനെ ഒരു സ്ത്രീയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഇവർ പറയുന്നത് ഇത് കർത്താവാണ്. അത് ഒരിക്കലും സാധ്യമല്ല. കാരണം സഭയ്ക്ക് ജന്മം കൊടുത്തത് കർത്താവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ നിണത്താലും അതുപോലെ തന്നെ ആ കാൽവറി ക്രൂശിലെ ആ യാഗത്താലും അവൻ്റെ ഉള്ളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംവിധാനമാണ് ഈ സഭ. അതുകൊണ്ട് സഭയ്ക്ക് ജന്മം കൊടുത്തത് കർത്താവായ യേശു ക്രിസ്തുവാണ്, അല്ലാതെ ഈ സഭയ്ക്ക് സഭ കർത്താവിന് ഒരിക്കലും ജന്മം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സഭ എന്ന് പറയുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ആരാണ് ഈ സ്ത്രീയെ? ഈ ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ പഴയ നിയമത്തില് ഇതേപോലെയുള്ളതായ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 9-11 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ സ്വപ്നക്കാരനായിരിക്കുന്ന യാക്കോബിന്റെ മകൻ ജോസഫ് ഒരു സ്വപ്നം കണ്ടു. ആ ജോസഫിന്റെ സ്വപ്നത്തിലും ഇതേ വർണ്ണന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജോസഫ് സ്വപ്നത്തിൽ എന്താണ് കണ്ടത്? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവന്റെ മുമ്പിൽ വന്ന് വണങ്ങുന്നു. അപ്പൊ ഇവിടെ സൂര്യനുണ്ട്, അണിഞ്ഞ സ്ത്രീയാണ്, ചന്ദ്രൻ അവളുടെ കാൽക്കീഴുണ്ട്, തലയിൽ 12 നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ 11 നക്ഷത്രം അവന്റെ സഹോദരന്മാരും അതിനുശേഷം ജോസഫ് ഒരു നക്ഷത്രവും. അങ്ങനെ ആ 12 നക്ഷത്രത്തെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ നാം കാണുന്നത് യാക്കോബിനോട് തന്റെ പിതാവിനോട് ജോസഫ് ഈ സ്വപ്നം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിതാവ് ഉടനെ ചോദിക്കുന്ന കാര്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരങ്ങളും നിന്നെ വീണ് വണങ്ങുമോ? നീ ഞങ്ങൾക്ക് അധികാരിയായി തീരുമോ? എങ്കിലും യാക്കോബ് അത് തന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ഇസ്രായേൽ മക്കളെയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യാക്കോബിൽ നിന്നാണ് ഇസ്രായേൽ എന്ന ആ ജാതി
ഉടലെടുത്തത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീയും ചന്ദ്രനെ കാൽക്കീഴാക്കി വെക്കുന്നതും അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ തലയിൽ കിരീടമായും വെക്കുന്നതും നാം കാണുന്നത് ഈ ഇസ്രായേലാണ്. അതുകൊണ്ട് ഇതിനെ ഇസ്രായേലായിട്ട് ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീ ഇസ്രായേലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കുമ്പോൾ ഈ സൂര്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഇസ്രായേലിനെ വലിയവനായ ദൈവം പ്രത്യേക ജാതിയായിട്ട് മഹത്വമുള്ളവളായിട്ട് അതുപോലെ തന്നെ വളരെ ഡിഗ്നിറ്റിയോടുകൂടെ ഒരു പ്രത്യേക ഉയർന്ന ജാതിയായിട്ട് ഇസ്രായേലിനെ കൊണ്ടുവന്നതാണ് ഈ സൂര്യൻ എന്നതിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ആ ചന്ദ്രൻ അത് എന്താണ് കാണിക്കുന്നത്? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ ആ പരമായിട്ടുള്ളതായ ബന്ധം ഇതിനെയാണ് ഈ സൂര്യൻ സോറി ചന്ദ്രൻ കാണിക്കുന്നത്. പിന്നെ ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ആ 12 ഗോത്രങ്ങളെ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലും ഇത് ഇസ്രായേൽ ആണെന്ന് നമുക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആദ്യത്തെ ആ വ്യക്തി, ആദ്യത്തെ ആ മൂർത്തി ഇസ്രായേൽ ആണ്. ബാക്കിയുള്ളത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.